നോക്കാം വാർത്തകൾ കൃത്യമായി. കായംകുളം എം എസ് എം കോളേജിലെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ നിഖിൽ തോമസിൻ്റെ നിർണായക മൊഴി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെ ബുദ്ധികേന്ദ്രം എസ് എഫ് ഐ മുൻ ഏരിയ പ്രസിഡന്റ് അബിൻ സി രാജാണ്. 2020 ഇയാൾക്ക് 2 ലക്ഷം രൂപ കൈമാറി. ഇയാളിപ്പോൾ വിദേശത്ത് അധ്യാപകനാണെന്നും നിഖിൽ പോലീസിന് മൊഴി നൽകി. ഒളിവിൽ പോയ രാത്രി ഫോൺ ഓടയിൽ കളഞ്ഞെന്നും കയ്യിലെ പണം തീർന്നതുമൂലം കീഴടങ്ങാൻ തീരുമാനിച്ചുവെന്നും നിഖിൽ പോലീസിനോട് പറഞ്ഞു. കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത നിഖിലിനെ കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, ഇന്നലെ കോട്ടയത്ത് വെച്ചാണ് അന്വേഷണ സംഘം നിഖിലിനെ കസ്റ്റഡിയിലെടുത്തത്. നിഖിലിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘം. ഇയാളുടെ കൂട്ടുകാരനിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് ഇയാളുടെ നീക്കത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കോഴിക്കോട് നിന്ന് കൊട്ടാരക്കരയിലേക്കായിരുന്നു നിഖിൽ പോകുന്നത് എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനു. അതായത് വളരെ നിർണായകമായ മൊഴി തന്നെയാണ് ഇപ്പോൾ നിഖിൽ പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നിഖിലിന് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിനായി സഹായിച്ചത്, ആ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് പഴയ എസ് എഫ് ഐ കായംകുളം ഭാരവാഹിയും ഡിവൈഎസ്ഐ പ്രവർത്തകനുമായിരുന്ന അബിൻ സി രാജാണ് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അബിൻ കായംകുളം എസ് എഫ് ഐയുടെ കായംകുളം ഭാരവാഹിയായിരുന്നു. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ നൽകിയാണ് നിഖിൽ അബിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് അബിൻ ഇപ്പോൾ ഉള്ളത് മാൽഡീവ്സിലാണ്, മാൽഡീവ്സിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് 2 ലക്ഷം രൂപ വാങ്ങി എറണാകുളത്ത് നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് അടിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അബിൻ സി രാജ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അബിനും നിഖിലും ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എസ് എഫ് ഐയുടെ ഭാരവാഹികളായ ഒരാൾ ആണ് ഇത്തരത്തിൽ ഇത് നിർമ്മിച്ചു നൽകിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഈ നിഖിലിനെ ഒളിവിൽ പോകാനൊക്കെ സഹായിച്ചതും എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു. അതായത് ഈ സംഭവമെല്ലാം ഉണ്ടായതിനു ശേഷം മർക്കലയിലും അടക്കമുള്ള ഇടങ്ങളിൽ ഒളിത്താവളം ഒരുക്കി നൽകിയത് എസ് എഫ് ഐ പ്രവർത്തകരാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിഖിലിന് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയതും കായംകുളത്ത് നിന്നുള്ള ഒരു എസ് എഫ് ഐ ഭാരവാഹിയാണ് എന്നുള്ളതാണ്. എന്നാലും അബിൻ രാജ് ഇപ്പോൾ ഇവിടെ ഇല്ല, മാൽഡീവ്സിലാണ് ഉള്ളത്. അവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കള്ള സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ ആളാണ് ഇപ്പോൾ അധ്യാപകനായി മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നത്. വളരെ വിചിത്രമായി തോന്നുന്നു ശരണ്യ. ഈ ഇത്തരം ആളുകൾ അധ്യാപകരായ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. ഏതായാലും ഈ ഇതിൽ മറ്റ് നേതാക്കൾ കൂടി, അതായത് ഈ സർട്ടിഫിക്കറ്റ് ഇടനിലക്കാരനായി നിന്നത് അബിനാണ്, എന്നാൽ ഇത് അടിച്ചു നൽകിയതും മറ്റൊരു നേതാവാണ് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഇവർ വ്യാപകമായി ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുന്നവരാണെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ അന്വേഷണ സംഘം ഈ അതോടൊപ്പം തന്നെ ഇയാളെ എപ്പോഴൊക്കെ കോടതിയിൽ ഹാജരാക്കും, കസ്റ്റഡിയിൽ എത്ര ദിവസം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനം ആയിട്ടുണ്ടോ? പോലീസ് നിഖിലിനെ ചോദ്യം ചെയ്ത് വരികയാണ്. നിഖിലിനുമായി ബന്ധപ്പെട്ട്, കാരണം ഇത് ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നൊരു കേസാണ്, സി പി എമ്മിലെ നേതൃത്വം സി പി എമ്മിലെ ഒരു നേതാക്കന്മാർ ഇടപെട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനകത്ത് തുല്യത സർട്ടിഫിക്കറ്റ് നേടുന്ന അടക്കം യൂണിവേഴ്സിറ്റിയിൽ ഇടപെടൽ നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ഒപ്പം തന്നെ കോളേജ് മാനേജർ ഈ ഒരു സി പി എം നേതാവിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിന് അഡ്മിഷൻ നൽകിയെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസിന് അത്തരം കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് നിഖിലിനെ പോലീസിന് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്നെന്നും അവിടെ എത്തിയ ശേഷം സാഹചര്യം നോക്കി നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇന്നലെ എ സി റോഡിലൊക്കെ തന്നെയാണെങ്കിലും പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നിഖിലിനായി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതേ വശത്ത് തന്നെ ഒരു സൈഡിൽ മറ്റ് നിഖിലിന്റെ ബന്ധുക്കളായ ആളുകളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുമുണ്ടായിരുന്നു. അത്തരം കടുത്തൊരു സമ്മർദ്ദവും പ്രശ്നങ്ങളും ഒക്കെ നിഖിലിന്റെ പേരിൽ കൊടുത്താണ് പോലീസ് ഇപ്പോൾ അത്തരം ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇനിയും, അതായത് ഇപ്പോ എസ് എഫ് ഐ മുൻ ഭാരവാഹിയുടെ പേരാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ വിശദമായ കാര്യങ്ങളിൽ തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യാജരേഖ ചമയ്ക്കൽ എന്നതിനപ്പുറത്തേക്ക് കേരള വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇയാൾ കീഴടങ്ങാൻ തീരുമാനിച്ചു എന്ന് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇയാൾ എന്ത് പണം ഇയാളുടെ കയ്യിൽ അവസാനിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ തീർന്നത് കൊണ്ടാണോ
മറ്റു വഴികളിലേക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ഇനി ഒടുവിൽ തുടരാനാകില്ല എന്നൊരു ബോധ്യം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇന്ന് മറ്റു അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടോ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് നിലവിൽ ഇപ്പോൾ ഈ അബിൻ സിരാജിന്റെ വിഷയം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പണം കയ്യിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് കുറെ ദിവസങ്ങളായി കെ എസ് ആർ ടി സി ബസ്സിലാണ് നിഖിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം വിവിധ ഇടങ്ങളിലായി കെ എസ് ആർ ടി സി ബസ്സിലാണ് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പോളിവിൽ കഴിഞ്ഞ സമയങ്ങളിലും പക്ഷെ ഇന്നലെയോടുകൂടി പണം അവസാനിക്കുകയും ഒപ്പം വീട്ടിൽ തന്നെ വീട്ടുകാരുടെ മേലും കടുത്ത സമ്മർദ്ദം പോലീസ് ചുമത്തുന്നുണ്ടായിരുന്നു കാരണം നിഖിലുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കളെ പാർട്ടി നേതാക്കന്മാരെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഒപ്പം ഇവരുടെ ബന്ധുക്കളെ അടക്കം അച്ഛനെയും അമ്മയും അടക്കം കൊണ്ടു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ കടുത്ത സമ്മർദ്ദത്തിന്റെ കൂടെ ഒരു സാഹചര്യം പോലീസ് നടത്തിയിരുന്നു കാരണം വിദ്യാഭ്യാസ കേസ് പോലെയല്ല ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഊർജിതമായി പോലീസ് ഈ വിഷയങ്ങൾ തേടുന്നുണ്ട് കലിംഗയിലെത്തി കലിംഗ രജിസ്ട്രാറുടെ മൊഴി രേഖപ്പെടുത്തി അടക്കമുള്ള അതൊക്കെ വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ശരണ്യയിലേക്ക് മടങ്ങി വരാം കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാം കെ സുധാകരനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് കെ സുധാകരന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് കോൺഗ്രസ് കരിദിനം ആചരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് ഒപ്പം തന്നെ കെ സുധാകരനെ കള്ളക്കേസിൽ കുടുക്കി ആണ് മുൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആക്ഷേപം ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതേസമയം ക്രൈംബ്രാഞ്ചിന് ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്നാൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു തെളിവും ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ ഇല്ല എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് അന്വേഷണം നേരിടും അന്വേഷണം ഇല്ലാണ്ട് വിളിക്കാൻ പറ്റുമോ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് 100% ഞാൻ ഇതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാനൊരു മടിയുമില്ല ഭയവുമില്ല ആശങ്കയില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആവശ്യമെന്ന് ഞാൻ മാറി നിൽക്കും പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നും നിൽക്കാൻ ഞാൻ ചെയ്യാറില്ല ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നാണ് കെ സുധാകരൻ പറയുന്നത് കോടതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് താൻ നിരപരാധിയാണ് ആ നിരപരാധിത്വം തനിക്ക് തെളിയിക്കാനാകും എന്നാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് ഇന്ന് വ്യക്തമാക്കിയത് പൂർണ്ണമായി അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം എല്ലാ അർത്ഥത്തിലും നേരിടാൻ തയ്യാറാണ് എന്നാണ് കെ സുധാകരൻ്റെ പ്രഖ്യാപനം കെ സുധാകരൻ്റെ ഈ നീക്കം കോൺഗ്രസിൽ വലിയ പിന്തുണയാണ് തനിക്ക് കെ സുധാകരൻ ലഭിക്കുന്നതെന്ന സൂചനകളാണ് വരുന്നത് ഏതായാലും നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കഴിഞ്ഞ ദിവസം കെ സുധാകരന് അനുകൂലമായി വളരെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കും സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു 7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം
കെ സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് പ്രതിഷേധം സംസ്ഥാനത്തെ വ്യാപകമാക്കുകയാണ്. ഇതിന്റെ വിവരങ്ങൾ ഡാൻ കുരിയൻ നൽകും. ഡാൻ, സംസ്ഥാനത്തെ ഇന്നലെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയപരമായി നേരിടും, നിയമപരമായി നേരിടും എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്താണ് ഇന്നത്തെ കോൺഗ്രസിന്റെ പരിപാടികൾ? സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് കെ പി സി സി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ തന്നെ ഈ കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈകാരികമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ പാർട്ടി നേതൃത്വം കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗികമായ പരിപാടി പങ്കെടുത്ത് വഹിച്ചിട്ട് അവിടെ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായേക്കാം. എന്തായാലും വൈകുന്നേരം എല്ലാ ബൂത്ത് തലം മുതൽ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന പന്തംകുളത്തി പ്രകടനത്തിലടക്കം പങ്കെടുക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉയർത്തി കാണിച്ച് പ്രതിരോധത്തിന്റെ കോട്ട തീർക്കാനാണോ കോൺഗ്രസ് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്? നിയമപരമായും രാഷ്ട്രീയമായും ഒരേപോലെ ഒരേ സമയം ഈ രണ്ട്, ഞാൻ ഒരു നിമിഷം ഞാൻ ഡാനിലേക്ക് മടങ്ങി വരാം. പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതാവ് ഇപ്പോൾ പ്രതികരിക്കുന്നു. അതിലേക്ക് പ്രവണതയാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നു, അതുപോലെ തന്നെ ഉള്ള കേസ് അധികം കഴിയാതെ വിട്ടുപോകുന്നു. ഈ പ്രതിഭാസം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, അതൊന്നും കണ്ട് യു ഡി എഫിന് യാതൊരുവിധ സങ്കോചവുമില്ല, അങ്കലാപ്പുമില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടാനുള്ള കരുത്ത് യു ഡി എഫിനുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് യു ഡി എഫ് അതിനെ നേരിടുക തന്നെ ചെയ്യും. കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരനെടുത്ത എതിരായി എടുത്ത കേസ് അദ്ദേഹത്തെപ്പോലെ ആ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് എതിരെ എടുക്കുന്ന ഒരു കേസിനുള്ള സബ്സ്റ്റൻസ് ഒന്നും അതിലില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവുമൊക്കെ മിനിമം റിലേഷനിൽ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ആരോപണങ്ങൾ വന്നാൽ അതിന് മറുപടി പറയുകയും വ്യക്തത വരുത്തുകയും ഒക്കെ ചെയ്താൽ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. കെ സുധാകരന്റെ പ്രതികരണം നേരത്തെ വന്നിരുന്നു. ആവശ്യമെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറി നിൽക്കും എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അന്വേഷണത്തെ നേരിടും, കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്കാകും എന്നത്. പക്ഷേ പാർട്ടിക്ക് ഹാനികരമായി ഒന്നും ചെയ്യില്ല. ആവശ്യമെങ്കിൽ താൻ കെ പി സി സി അധ്യക്ഷൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പറയുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നേരിടും, അന്വേഷണം നേരിടാണ്ടിരിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാൻ ഇതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. ഡാൻ കുര്യൻ ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, വേണമെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ തയ്യാറാണ് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? കെ സുധാകരനെതിരെ പാർട്ടിക്കകത്ത് സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ? ഒരു വശത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രതിരോധങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോഴാണ് മാറി നിൽക്കുന്നതിൻ്റെ സൂചനകൾ കെ സുധാകരൻ നൽകുന്നത്.
മനു അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് വൈകാതെ തന്നെ കൃത്യമായി ലഭ്യമാകും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതായത് നിലവിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം മറ്റ് കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി അധ്യക്ഷന് കൃത്യമായി പിന്തുണയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതായത് ഇതിന് രാഷ്ട്രീയമായ പകതൂക്കലാണ് കെ സുധാകരനെതിരെ എൽ ഡി എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണമായിരിക്കും ആ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയമായ കരിനീക്കങ്ങൾ അത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു എന്നതിന്റെ സൂചനകളെ തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കേണ്ടി വരും കെ സുധാകരന്റെ വാക്കുകളെ. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് വൈകാതെ തന്നെ ലഭ്യമാകും. അപ്പോൾ നമുക്ക് അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. എന്തായാലും സുധാകരൻ വ്യക്തമാക്കുന്നത് താൻ പാർട്ടിക്കെതിരെ ഹാനികരമായി ഒന്നും ചെയ്യില്ല, യു ഡി എഫിൽ അങ്കലാപ്പിലാക്കില്ല, അല്ലെങ്കിൽ താൻ പാർട്ടിക്കെതിരെ ഹാനികരമായി ഒന്നും ചെയ്യില്ല, അന്വേഷണത്തെ നേരിടും, കോടതിയിൽ തനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, മാറണോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, തനിക്ക് അവൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മാറി നിൽക്കണോ, മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുമോ എന്ന്, വേണ്ടി വന്നാൽ അതിനും തയ്യാറാണ്, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം എന്ന സൂചനയാണ് കെ സുധാകരൻ നൽകുന്നത്. ഏതായാലും അന്വേഷണത്തെ നേരിടും എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷത്തിന് യാതൊരു സങ്കോചവുമില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. യാതൊരു അങ്കലാപ്പും യു ഡി എഫിൽ ഇല്ല, ഒറ്റക്കെട്ടായി നേരിടും എന്ന് യു ഡി എഫ് പറയുമ്പോൾ പുറത്തേക്ക് വളരെ ശക്തമായി വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചെത്തുമ്പോൾ, പക്ഷേ ഉള്ളിൽ കെ സുധാകരൻ മാറി നിൽക്കണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടോ എന്ന സംശയം കൂടിയാണ് ഉയർന്നു വരുന്നത്. യെസ്, കൊച്ചിയിൽ നിന്ന് നവമി ചേരുന്നു. നവമി, ഈ സുധാകരൻ ഏത് സാഹചര്യത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്? എന്തൊക്കെയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ? അതിനോട് എന്തൊക്കെയാണ് സുധാകരൻ മറുപടി പറഞ്ഞത്? ഇന്നലെ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടിരുന്നു. അതിനുശേഷം ഇന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് തിരികെ പോവുകയാണ്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയായാണ് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ താൻ തീർച്ചയായും മാറി നിൽക്കും, ഒപ്പം തന്നെ അന്വേഷണത്തെ നേരിടും. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കുറ്റമാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്, അന്വേഷണത്തിൽ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു, താൻ എല്ലാവിധത്തിലുള്ള സഹകരണത്തിലും റെഡിയാണ് എന്നും കെ സുധാകരൻ പറഞ്ഞു. ഒപ്പം തന്നെ പാർട്ടിക്ക് ഹാനികരമാകുന്നതൊന്നും തന്നെ താൻ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ പാർട്ടി ആവശ്യപ്പെട്ടാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും താൻ മാറി നിൽക്കാം. മോൺസൺ ശത്രുപക്ഷത്ത് തന്നെയാണ്, അദ്ദേഹവുമായി യാതൊരുവിധ സൗഹൃദവും തനിക്കില്ല. ഒപ്പം തന്നെ കെ സുധാകരന്റെ സഹായി എബിൻ എബ്രഹാമിനെ പറ്റി ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ എബിൻ ഒരു സഹപ്രവർത്തകൻ മാത്രമാണ്, ബ്ലോക്കിന്റെ ചുമതലയുള്ള ഒരു സഹപ്രവർത്തകനാണ്, അല്ലാണ്ട് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് എബിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് കെ സുധാകരൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. യെസ്, നവമി, ഇത് നവമി കെ സുധാകരനെ ഇപ്പോൾ കണ്ടല്ലോ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ? ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ സമ്മർദ്ദം പാർട്ടിക്കകത്തു നിന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാറി നിൽക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ, അല്ലെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് പാർട്ടിക്കകത്തു നിന്നൊരു ആവശ്യമായി ഉയരുന്നതിൻ്റെ ഭാഗമായാണോ സുധാകരൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അതോ ധാർമ്മികമായി ഇത് ഒരു നിലപാട് സ്വീകരിക്കുകയാണോ? എങ്ങനെ വേണം കരുതാൻ അത് നവമി? സുധാകരന്റെ മേലുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇന്നലെ തന്നെ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കെ സുധാകരൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. കാരണം ഡി സി സി പ്രസിഡന്റ് ഷിയാസും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള വൻ നിര തന്നെ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. ഇന്നായിക്കോട്ടെ, എം ലിജു അടക്കമുള്ള നേതാക്കൾ കെ സുധാകരന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കെ സുധാകരന് പാർട്ടിയിന്മേൽ ഒരു സമ്മർദ്ദം ഉണ്ടാകില്ല ഇല്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കുക. കാരണം ഇന്നലെ തന്നെ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായിരുന്നു, ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വിദ്യയുടെ കേസാകട്ടെ, നിഖിൽ തോമസിന്റെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി ഒരു സർക്കാർ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പ്രതിപക്ഷത്തെയും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് വി ഡി സതീഷിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണവും ഇപ്പോൾ തന്നെ മോൻസിൽ മാവുങ്കൽ കേസിൽ കെ സുധാകരനെ. ഞാൻ നവമിയിലേക്ക് തിരിച്ചു വരാം, ഡാൻ കുര്യൻ കൂടി ഉണ്ട്. ഡാൻ, നവമിയുടെ നവമിയാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കെ സുധാകരനെ കണ്ടത്. അദ്ദേഹം ഇന്നലെ ഈ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ അറസ്റ്റും ജാമ്യമെടുക്കലും ഒക്കെ കഴിഞ്ഞ് ഇന്ന് കണ്ണൂരിലേക്ക് തിരിക്കുകയാണ്. ആ തിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഡാൻ, ഈ കെ സുധാകരൻ പറയുന്നൊരു കാര്യം, താൻ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിന് മാറി നിൽക്കും, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇത് ധാർമ്മികമായി ഏറ്റെടുത്ത് കെ സുധാകരൻ മാറി നിൽക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണോ, അതോ ഏതായാലും അദ്ദേഹം പറയുന്നു താൻ പാർട്ടിക്ക് ഹാനികരമായി ഒന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ ഈ കേസ് പാർട്ടിക്ക് ഹാനികരമായി മാറി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇങ്ങനെ ധാർമ്മികമായി ഒരു നീക്കത്തിന് കെ സുധാകരൻ തയ്യാറാകുന്നത്? അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് എന്തെങ്കിലും സമ്മർദ്ദമുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഏതായാലും അദ്ദേഹം അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് പറയുന്നു, കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയുന്നു, നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൽ പാർട്ടിക്കകത്ത് നിന്ന് സമ്മർദ്ദമുണ്ട് എന്നാണോ കരുതേണ്ടത്? ധാർമ്മികമായി സുധാകരൻ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? മനു, കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് സമാനതകളില്ലാത്ത രീതിയിൽ നേതാക്കൾ തമ്മിൽ പരസ്യമായ വാക്കുകളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ പുനഃസംഘടനയുടെ ഭാഗമായി ഡി സി സി പുനഃസംഘടന നടക്കാനുള്ള ആ തയ്യാറെടുപ്പുകൾ കെ പി സി സി ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നീക്കം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കെ പി സി സി അധ്യക്ഷനെ നിയമപരമായി കുരുക്കിലാക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രസ്താവന ഈ ഘട്ടത്തിൽ നടത്തിയില്ല എങ്കിൽ അത് സുധാകരനെതിരായി ഒരു വിഭാഗം ഉപയോഗിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ ദീർഘവീക്ഷണത്തോടെ നടത്തിയ ഒരു പ്രതികരണമായി മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അങ്ങനെ വേണമെങ്കിൽ കരുതാം, ഒരുപക്ഷെ തനിക്കെതിരെ വന്നേക്കാവുന്ന, പാർട്ടിക്കകത്തു നിന്നോ പുറത്തു നിന്നോ ഒക്കെ വന്നേക്കാവുന്ന ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് കെ സുധാകരൻ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ഒരു നീക്കമായി വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. അതോടൊപ്പം തന്നെ ഇത് സമ്മർദ്ദങ്ങൾക്ക് ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ഇത് ഈ സുധാകരനെ എതിർക്കുന്നവർക്ക് അവരുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ, ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം ഒരുക്കും എന്ന് സംശയിക്കേണ്ടതുണ്ടോ? മനു, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ പൊടുന്നടിയാണ് ഈ ക്രൈംബ്രാഞ്ച് അടക്കത്തെ ഈ 7 മണിക്ക് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കൂടിയാലോചനകൾ നേതൃസ്ഥാനത്തിൽ നേതാക്കൾക്കിടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനകത്ത് 2 അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിൽ പ്രബലമായ വിഭാഗം പറയുന്നത് ഇതിനെ കൃത്യമായ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കണം, യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് മുഴുവനായി വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. അതായത് കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇതിനെ ഉയർത്തിക്കാണിക്കണം. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ആ നീക്കങ്ങൾ കൃത്യമായി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയണം എന്ന ഒരു വികാരം ഒരു പ്രബല വിഭാഗം നേതാക്കളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ മനു സൂചിപ്പിച്ച പോലെ അവസരത്തിൽ അത് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത അതും തള്ളിക്കളയാനാവില്ല. അത് മുന്നിൽ ഏതായാലും ഡാൻ കുര്യൻ, നമുക്ക് ഈ സുധാകരന്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. അദ്ദേഹം വളരെ കൃത്യമായി എന്താണ് പറയുന്നത് എന്ന് ഒന്നുകൂടി പ്രേക്ഷകർക്കായി കേൾക്കാം സുധാകരന്റെ വാക്കുകൾ. അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നേരിടും, അന്വേഷണം ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാൻ ഇതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാനൊരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല.
യെസ്, തനിക്ക് ഭയമില്ല, തനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, തനിക്ക് ആശങ്കയില്ല, 100% കോൺഫിഡൻസോടുകൂടിയാണ് താൻ നിൽക്കുന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ പാർട്ടിക്ക് ഹാനികരമായി ഒന്നും ചെയ്യാനില്ല, വേണമെങ്കിൽ മാറി നിൽക്കാം. ശ്രീ എൻ ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശ്രീകുമാർ, എന്ത് കരുതണം സുധാകരന്റെ ഈ വാക്കുകളിൽ നിന്ന്? ചർച്ചകൾ നടക്കുന്നു, വേണമെങ്കിൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ് ആവശ്യമെങ്കിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കൂടി ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് തിരിക്കുന്ന കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ വേണമെങ്കിൽ അന്വേഷണം മാറി നിന്നുകൊണ്ട് താൻ അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊരു ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ? നൗമി, ഈ കെ സുധാകരൻ ഇനി കണ്ണൂരിലേക്ക് തിരിക്കും എന്നാണ് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ നമുക്ക് എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കേണ്ടത്? കെ സുധാകരൻ എന്തിന് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്? കെ സുധാകരൻ ഇന്ന് പൂർണ്ണമായും ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ കേസിനെ ഏത് വിധേനയും നേരിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞതിൽ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം താൻ ഇതിൽ നിന്ന് മാറി നിൽക്കാം, പാർട്ടിയെ ഒരു പ്രതിസന്ധിയിലാക്കാൻ താൻ എന്തായാലും മുതിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിനെ ഈ കോടതിയിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ കേസിനെ നേരിടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, പാർട്ടിയിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ടോ, അങ്ങനെ ഒരു മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ, കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം, ഒപ്പം തന്നെ പാർട്ടി ഇത് രാഷ്ട്രീയമായി ഈ ഒരു കേസിനെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചും ഇതിൽ നിന്ന് വ്യക്തമാക്കാം. യെസ്, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഡാൻ കുര്യൻ എന്നോടൊപ്പം ചേർന്നു. ഡാൻ കുര്യൻ, അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. ഒരു ഡാൻ കുര്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കെ സുധാകരൻ ഇന്ന് വ്യക്തമാക്കിയ കാര്യം താൻ വേണമെങ്കിൽ മാറി നിൽക്കാം, അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്, പാർട്ടിയെ ഹാനികരമായി ബാധിക്കുന്ന ഒന്നിലേക്കും തനിക്ക് നീങ്ങാൻ താല്പര്യമില്ല എന്ന് ആണ് കെ സുധാകരൻ്റെ ഇന്നത്തെ പ്രതികരണം. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഏതെങ്കിലും കോണിൽ കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്നുണ്ടോ? ശ്രീ കെ സുധാകരനെതിരെ ഇടതുപക്ഷ ജനാധിപത്യമായ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ആരോപണം സത്യസന്ധവും വസ്തുനിഷ്ഠമാണെന്നൊരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാപത്ത് വന്ന സമയത്ത് ഒരിക്കലും പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയില്ല. അതേസമയം ഇക്കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അദ്ദേഹത്തിനുണ്ട്. ആ അവകാശം അദ്ദേഹത്തിന് വ്യക്തിപരമായി തീരുമാനിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയോ അദ്ദേഹത്തെ ഈ സ്ഥാനത്തെ മാറ്റാനുള്ള എന്തെങ്കിലും ആലോചനകൾ നടത്തുകയോ ചെയ്തിട്ടില്ല, ചെയ്യുന്ന പ്രശ്നമില്ല. ഇതിനകത്ത് ഈ ധാർമ്മികതയാണ് എല്ലാവരും ഉയർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ആ ധാർമ്മികതയെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ശ്രീ കെ സുധാകരനാണ്. അല്ലാതെ അദ്ദേഹത്തിന് മേലെ ഒരു സമ്മർദ്ദവും പാർട്ടി ചെലുത്തിയിട്ടില്ല, ചെലുത്തുന്ന പ്രശ്നമില്ല. കാരണം ഇതുപോലെ നിരവധി കേസുകൾ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത കേസിന്റെ ഗതി എന്തായി. കെ എം ഷാരി അദ്ദേഹത്തിന് ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങയിലേക്ക് മടങ്ങി വരാം, ഒരു നിമിഷം എന്നോടൊപ്പം നിൽക്കണം. ശ്രീ ഇ പി ജയരാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഇ പി ജയരാജൻ, കെ സുധാകരൻ പറയുന്നു താൻ മാറി നിൽക്കാം, ധാർമ്മികതയാണ്
കെ സുധാകരനെ അങ്ങനെ പറയിക്കുന്നത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. പാർട്ടിക്കകത്തു നിന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല. എന്തിങ്ങനെ കാണണം കെ സുധാകരന്റെ ഈ നിലപാടിനെ? അത് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളാണ്. രാഷ്ട്രീയ രംഗത്ത് പൊതു പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വന്നൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിയാണ് ഇത് സംബന്ധിച്ചുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. അത് മറ്റു പാർട്ടികൾ സ്വീകരിക്കേണ്ട നിലപാടല്ല. കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, കള്ളക്കേസിൽ കുടുക്കി എന്ന ഉറച്ചു വിശ്വസിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വി ഡി സതീശൻ അതാണ് പറയുന്നത്, രമേശ് ചെന്നിത്തല അതാണ് പറയുന്നത്. പക്ഷേ സുധാകരൻ, കെ സുധാകരൻ ഇന്ന് പറയുന്നു വേണ്ടി വന്നാൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഉയർന്ന ധാർമ്മിക മൂല്യം ഉയർത്തിക്കാണിക്കാൻ കെ പി സി സി അധ്യക്ഷൻ തയ്യാറാകുമെന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? ധാരണയല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. ആ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നാൽ അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ദൗർബല്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തും. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിൽ എനിക്കെതിരെ എല്ലാവരും ചാടി എഴുന്നേറ്റ് പുറപ്പെട്ടല്ലോ. ഞാൻ പത്രമാധ്യമങ്ങളിൽ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ പാർട്ടിയോട് ഞാൻ ഈ സ്ഥാനം മുടിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചു പോയ ഒരാളാണ്, രാജികൊടുത്ത ആളാണ്. ഇത് ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, നിയമത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. ഇതുവരെ വന്നിട്ടുള്ള തെളിവുകളും മൊഴികളും, ഇത് ഗവൺമെന്റ് എടുത്ത കേസല്ല, ഇത് പരാതി കൊടുക്കുകയാണ്. ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കുകയാണ്. ആ പരാതി കൊടുത്തിരിക്കുന്ന ആളുകൾ യെസ്. ഏതായാലും വളരെ നന്ദി ശ്രീ ഇ പി ജയരാജൻ പ്രതികരിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു, അതിൻ്റെ ശബ്ദ സംപ്രേഷണം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഒരു കള്ളക്കേസിൽ ജയിലിലടക്കപ്പെട്ടേനെ. അപ്പോൾ ആര് മൊഴി കൊടുത്താലും അവർക്കെതിരായിട്ട് കേസെടുക്കുമോ ഈ പോലീസ്? ആര് മൊഴി കൊടുത്താലും? അങ്ങനെയുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായും ഉന്നയിച്ചിട്ടുള്ള നിരവധിയായ ആരോപണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ ഈ ഗവൺമെൻറ് FIR എടുത്തോ? ഏതെങ്കിലും ഒരു കേസിലെടുത്തോ? അതുപോലെ അഴിമതി ക്യാമറയുടെ കേസിൽ, കെ ഫോണിൻ്റെ കേസിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ട്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതിയുടെ കേസിൽ ഗുരുതരമായ കാര്യങ്ങൾ തെളിവ് സഹിതം ഞങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു FIR എടുത്ത് അന്വേഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായോ? അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ പെടുത്താണ്. കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തെ അപമാനിക്കാൻ ദേശാഭിമാനിയിലൊരു വാർത്തയുണ്ടായി. ആ പെൺകുട്ടി, പോക്സോ കേസിലെ പ്രതിയായ പെൺകുട്ടിയുടെ ഒരു മൊഴിയുണ്ടെന്നാണ് ദേശാഭിമാനി വാർത്ത. ആ വാർത്ത വായിച്ചിട്ടാണ് ഗോവിന്ദൻ മാഷ് സുധാകരനെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി അങ്ങനെ ഒരു മൊഴിയില്ല എന്ന്. എന്നിട്ട് ഇന്നലെയും ഗോവിന്ദൻ മാഷ് പറയുക, ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതെ, ദേശാഭിമാനി വാർത്ത വായിച്ചിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. മാഷേ, ദേശാഭിമാനി വാർത്ത വായിച്ച് ആരോപണം ഉന്നയിക്കാൻ പോയ മാഷ ഒരു പരുവത്തിലാവും. എനിക്ക് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത്, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ക്രൈംബ്രാഞ്ചിനെയാണോ ME ഗോവിന്ദന് വിശ്വാസം, അതോ ദേശാഭിമാനിയിലെ വ്യാജ വാർത്തയാണോ ME ഗോവിന്ദന് വിശ്വാസം? ഇന്നലെയും പറയുകയാണ് ഇതുപോലുള്ളൊരു വ്യാജ വാർത്ത. ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിക്കെതിരായും അതുപോലെ അത് ആവർത്തിച്ച ME ഗോവിന്ദനെതിരായും FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? ഇവിടെ ആരോപണ വിധേയനായ SFI സംസ്ഥാന സെക്രട്ടറി ഒരു പരാതി കൊടുത്തപ്പോൾ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാൾ പരാതി കൊടുത്തപ്പോൾ KSU പ്രസിഡന്റിനും പ്രിൻസിപ്പലിനും മാധ്യമപ്രവർത്തകയ്ക്കുമെതിരായി കേസെടുത്തല്ലോ. KPCC ഔദ്യോഗികമായി പരാതി കൊടുത്തിരിക്കുകയാണ്. തെറ്റായ വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ME ഗോവിന്ദൻ അത് ആവർത്തിച്ചു. വ്യാജ വാർത്ത. ക്രൈംസൺ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് സുധാകരൻ ഉണ്ടായിരുന്ന അത് മാറ്റി. ഇപ്പൊ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയിരുന്നത്. ഇന്നലത്തെ വാർത്ത എന്തു എഴുതി വയ്ക്കുകയാണ്? പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് എന്ത് അപവാദവും എഴുതി വെച്ച്, എന്നിട്ട് ആ അപവാദത്തിന്റെ പുറത്ത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ അത് ആവർത്തിച്ച്
വഴി കൂടി പോകുന്ന ആരെങ്കിലും വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി കേസെടുപ്പിച്ച് നിങ്ങൾ ആരെ ഭയപ്പെടുത്താനാണ് പോകുന്നത്? ആരെ ഭയപ്പെടുത്താനാണ് പോകുന്നത്? നിങ്ങൾ നിൽക്കുന്നത് ഞാൻ ആവർത്തിക്കുന്നു, അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ്. ആ ചെളി ഞങ്ങളുടെ മീതെ തെറിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. ചെളിയിൽ പൂണ്ടി കിടക്കണവൻ വഴി കൂടി ആരെങ്കിലും നല്ല സത്തിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്റെ മീതെ ചെളിയെറിയണം, അവനും കൂടി ചെളി പറ്റിക്കണമെന്ന് തോന്നും. ആ മാനസികാവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും. അവരെല്ലാവരും ആരോപണ വിധേയരായി നാണം കെട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടാണ് അത്. ഞങ്ങൾ അതിനെ ശക്തിയായി, അതിശക്തിയായി ഞങ്ങൾ പ്രതിരോധിക്കും. സുധാകരൻ ഒറ്റയ്ക്കല്ല, സുധാകരന്റെ കൂടെ ജനാധിപത്യ കേരളം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം മാറി നിൽക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കെ സുധാകരനെ ഈ കേസിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ജീവൻ കൊടുത്തും കേരളത്തിലെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ സംരക്ഷിക്കും. ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും, ഒരു സംശയമില്ല. ഞാനാണ് പറയുന്നത്, അസന്നിഗ്ധമായി പറയുന്നു. അങ്ങനെ ഒരു ചർച്ച ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല, ഈ പാർട്ടിയിൽ ഉണ്ടാവുകയില്ല. സുധാകരനെ ചതിച്ച് ജയിലിൽ അടയ്ക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരനും സുധാകരനെ പിന്നിൽ നിന്ന് കുത്തില്ല. രാഷ്ട്രീയമായി ഞങ്ങൾ സമരത്തിലാണ്. ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും തുറന്നു കാണിക്കാനുള്ള സമര പരമ്പരകളും പ്രതിഷേധ പരിപാടികളും നടക്കുകയാണ്. കേരളത്തിൽ ഉടനീളം നടക്കുകയാണ്, ഇന്നലെ മുതൽ ഈ സംസ്ഥാനത്ത് ഉടനീളം നടക്കുകയാണ്. സംസ്ഥാനത്തുടനീളം അത് തുടരും. ഇനി 4-ാം തീയതി ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട് KPCCയുടെ. UDFന്റെ ആ പരിപാടി കഴിഞ്ഞ ദിവസം 20-ാം തീയതി കഴിഞ്ഞു. തുടരെ തുടരെയുള്ള പരിപാടികളുമായി സർക്കാരിനെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. അല്ലെന്നേ, ഞാൻ ചോദിക്കട്ടെ. അവിടെ ചോദിച്ച ചോദ്യം എന്താണ്? മോൺസെന്റ് അവിടെ പോയിട്ടുണ്ടോ? അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ലല്ലോ പോയത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പോയില്ലേ? പോയത് ക്രൈമാണെങ്കിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ക്രിമിനൽ കേസെടുക്കണം? അദ്ദേഹം ഒരു ശരിയായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചല്ലോ ഇവരെല്ലാം പോയത്. ഇപ്പൊ നമ്മള് ഒരാളെ പരിചയമുണ്ട്, നാളെ ആവും വല്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസിലാ വേറെ ഏതെങ്കിലും കേസ് പ്രതിയായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നാട്ടിൽ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടും. അയാൾക്ക് ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ ആ ദേശാഭിമാനി പത്രത്തിലെ ആ മോൺസൺ പാവങ്കലിന്റെ ചെമ്പോല എന്തിനെ പ്രസിദ്ധീകരിച്ച്? ചെമ്പോല അല്ല ദേശാഭിമാനി പത്രം, അല്ല ദേശാഭിമാനത്തെ പത്രം എന്തിനാ ചെമ്പോല പ്രസിദ്ധീകരിച്ചത്? ചെമ്പോല. ഇത് ഈ ചെമ്പോലയെ അടിസ്ഥാനമാക്കി ശബരിമലയുടെ ചരിത്രം നിങ്ങൾ ഫ്രണ്ട് പേജ് പ്രസിദ്ധീകരിച്ചല്ലോ. വ്യാജവാർത്തയല്ലേ അത്? വ്യാജവാർത്ത. മോൺസണുമായിട്ട് നിങ്ങൾക്കും ബന്ധമുണ്ടായിരുന്നല്ലോ, ദേശാഭിമാനിക്ക് ബന്ധമുണ്ടായിരുന്നല്ലോ മോൺസൺ മാവങ്കലുമായിട്ട്. അല്ലാതെ ദേശാഭിമാനിയിൽ നിന്ന് എങ്ങനെ ചെമ്പോല കിട്ടി? മോൺസന്റെ വീട്ടിൽ പോവാതെ എങ്ങനെ ചെമ്പോല കിട്ടി? മോൺസൺ ദേശാഭിമാനിലേക്ക് കൊടുത്തയച്ച ചെമ്പോല. ദേശാഭിമാനിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ പോയി ചെമ്പോല വാങ്ങിച്ച് ചെമ്പോല ഫ്രണ്ട് പേജ് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് സുധാകരനെതിരായി ചോദ്യം ചെയ്യുക ദേശാഭിമാനി. കോൺഗ്രസ് പാർട്ടിയും UDFഉം കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഒരു സംശയവും വേണ്ട, ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത്, ഒരുമിച്ച്. ഞങ്ങൾ ഞങ്ങളുടെ ചങ്കു കൊടുത്തും ഞങ്ങളുടെ KPCC പ്രസിഡന്റ് സംരക്ഷിക്കും. ഒരു സംശയം വേണ്ട. പിന്നെ പാർട്ടിയുടെ നിലപാടതല്ലേ, പിന്നെ പാർട്ടിയുടെ നിലപാടല്ലേ ഞാനിവിടെ പറഞ്ഞത്? പാർട്ടിയുടെ നിലപാടല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? പാർട്ടിക്ക് എന്താ വേറെ നിലപാട്?
വി ഡി സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. കെ സുധാകരൻ ഒറ്റയ്ക്കല്ല, ജനാധിപത്യ കേരളം അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ജീവൻ കൊടുത്തും ചങ്കു കൊടുത്തും കെ സുധാകരനെ സംരക്ഷിക്കും കോൺഗ്രസ് എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. മാറി നിൽക്കാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല, മാറി നിൽക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പോലും അതിന് അനുവദിക്കില്ല, ആ വിഷയത്തിൽ ഒരു ചർച്ച പോലും നടത്തില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. കോൺഗ്രസ് ഒരു കോൺഗ്രസ്സുകാരനും ഈ ഘട്ടത്തിൽ കെ സുധാകരനെ പിന്നിൽ നിന്ന് കുത്തില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്. യുമടക്കം ചെയ്യുന്നത് ഇനി തുടർന്നുള്ള ദിവസങ്ങൾ അന്വേഷണത്തിന്റെ, അതോടൊപ്പം തന്നെ മറ്റ് പ്രതികളടക്കമുള്ളവരെ മൊഴിയെടുക്കലിതെല്ലാം ആയിരിക്കും. എന്തായാലും കോടതി മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റിനെ വിട്ടയച്ചത്. രണ്ട് ജാമ്യക്കാരും അതോടൊപ്പം തന്നെ സ്വന്തം ജാമ്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതേസമയം തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തത്. തുടർ ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഇവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വരണമെന്നും അതിന്റെ സന്നദ്ധതയെ അറിയിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഇതിനോട് പ്രതികരിച്ചത് കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു വന്നത്. കൂടുതൽ തെളിവുകളുണ്ട്, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. അന്വേഷണം തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്ന് കേൾക്കുന്നതാണ്. അത് ഏത് രീതിയിൽ നാളെയും മറ്റന്നാളും ശക്തമായി പ്രക്ഷോഭം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? അപർണ, പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാത്രം ഒരു പ്രതിഷേധങ്ങൾക്ക് സമീപം തന്നെയാണ്. എറണാകുളം എം ജി റോഡിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. ഡിസിസിയുടെ ആഭ്യന്തരത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് അറിയിച്ചത്. രണ്ട് ദിവസം കരിദിനമായി ആചരിക്കും, കരിദിനമായിട്ട് തന്നെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സ്ഥലത്ത് വെച്ച് തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഷേധത്തിന്റെ തന്നെയായിരിക്കും വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ആദ്യപടി എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം ഡി സി സി നിന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എം ജി റോഡിൽ പ്രകടനം നടത്തുകയും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. വലിയ പോലീസ് സന്നാഹവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തുടർ ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുധാകരന്റെ അറസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമായി രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ കോൺഗ്രസ് മാറ്റിയെടുക്കുന്നു. ഈ അറസ്റ്റ് രാഷ്ട്രീയമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക, ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനമെമ്പാടും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ, ഇതായത് രാഷ്ട്രീയപരമായ നീക്കമാണ് അതിനെ തുറന്നു കാണിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. നാളെയും മറ്റന്നാളും കരിദിനം ആചരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നിരുന്നു കോൺഗ്രസ് വ്യക്തമാക്കി. ഇന്ന് രാത്രി തന്നെ കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇന്ന് രാത്രി തന്നെ പ്രതിഷേധം തുടങ്ങാൻ, പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടന്നിരിക്കുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം നടക്കുന്നു. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. റഷ്യൻ സൈന്യത്തിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത് കൂലിപ്പട്ടാളമായ വാഗ്നർ സംഘം. യുക്രൈനിൽ റഷ്യൻ സൈന്യത്തിനൊപ്പം പോരാടുന്ന സ്വകാര്യ പട്ടാളമാണ് വാഗ്നർ സംഘം. റഷ്യൻ സൈന്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് കലാപ നീക്കം. ഉക്രൈൻ അതിർത്തി കടന്ന് റഷ്യയിലെ റോസ്തോവ് പ്രവിശ്യയിൽ വാഗ്നർ സംഘം എത്തി. മോസ്കോയിലേക്കടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യൻ ഹെലികോപ്റ്റർ വെടിവെച്ചതായി സംഘത്തിലെ യെവ്ജിനി പ്രഗോജിൻ അവകാശപ്പെട്ടു. വിവരങ്ങളുമായി സരുൺ എ ജോസ് തേരും. സരുൺ, പ്രഗോജിൻ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്, പട്ടാള നേതൃത്വത്തെ മറിച്ചിടും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ ഈ വാഗ്നർ സേനയുടെ?
മനു യുക്രൈനിൽ തോളോ തോൾ ചേർന്ന് യുക്രൈൻ സേനയോട് യുദ്ധം ചെയ്യുകയായിരുന്നു റഷ്യൻ സേനയ്ക്കൊപ്പം ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന കൂലിപ്പട്ടാളം. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ രണ്ട് വിഭാഗവും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഈ വീക്കം ഈ തർക്കം ഈ കഴിഞ്ഞ ദിവസമാണ് പരസ്യമായത്. അന്ന് ഈ വാഗ്നർ സംഘത്തിന്റെ താവളങ്ങളിൽ റഷ്യൻ സേന മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി ഈ വാഗ്നർ സംഘത്തിലെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഈ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായ യെവ്ഗാനി പ്രിഗോഷിന്റെ ആരോപണം. അന്ന് അദ്ദേഹം റഷ്യയുടെ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവിനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും. ഇതിന് ആത്മാർത്ഥതയുള്ള റഷ്യൻ സേന ഞങ്ങൾക്കൊപ്പം ചേരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ തർക്കം മൂർച്ഛിച്ചത്. ഇതിനുശേഷം ഈ റഷ്യയുടെ ദക്ഷിണ പ്രദേശമായ റസ്തോവിലേക്ക് ഈ പ്രിഗോഷിന്റെ നേതൃത്വത്തിൽ ഈ വാഗ്നർ സംഘം എത്തുകയായിരുന്നു. അല്പസമയം മുമ്പ് ഈ പ്രിഗോഷിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സൈനിക കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഈ വാഗ്നർ ഗ്രൂപ്പ് കൈക്കലാക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ പ്രിഗോഷിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അതിന്റെ നിയന്ത്രണമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. വാഗ്നർ ഗ്രൂപ്പിനെതിരെയല്ല റഷ്യൻ സേന യുദ്ധം ചെയ്യേണ്ടത് എന്നാണ് പ്രിഗോഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ സൈനിക തലത്തിലെ ഉന്നതർക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. ഈ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുകയാണ് ലക്ഷ്യം. ഈ സൈനിക കലാപത്തിനല്ല ഞങ്ങളുടെ നീക്കമെന്നാണ് വാഗ്നർ ഗ്രൂപ്പ് പറയുന്നത്. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ തങ്ങൾ അണിചേർന്നിരിക്കുന്നത് എന്നാണ് ഈ യെവ്ഗാനി പ്രിഗോഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി ഫോഴ്സസ് വാഗ്നറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ ഈ ആർമി ആസ്ഥാനം പിടിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദം വാഗ്നർ സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മനു, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസ്തോവിലെ സൈനിക കേന്ദ്രം പിടിച്ചടക്കിയെന്ന് ഈ വാഗ്നർ ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടുണ്ട്. യെവ്ഗാനി പ്രിഗോഷൻ തന്നെ നേരിട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. യെവ്ഗാനി പ്രിഗോഷിന്റെ നേതൃത്വത്തിലാണ് ഈ ദക്ഷിണ ഈ റസ്തോവിലെ സൈനിക കേന്ദ്രം പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ വാഗ്നർ സംഘത്തിന്റെ തലസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കലാപാഹ്വാനം അല്ലെങ്കിൽ സൈനിക കലാപത്തിന്റെ അഭ്യൂഹങ്ങൾ പുറത്തു വന്ന സമയം തന്നെ ഈ മോസ്കോയിലും അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുമെല്ലാം റഷ്യൻ പട്ടാളത്തെ അണിനിരത്തിയിരുന്നു. റഷ്യൻ പട്ടാളത്തിന്റെ ടാങ്കുകൾ പലയിടത്തും കാണാമായിരുന്നു. അത്തരത്തിലുള്ള വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഈ റഷ്യൻ ഭരണ സ്ഥിരാകേന്ദ്രമായ ക്രെംലിനിലും അതുപോലെ തന്നെ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലുമൊക്കെ ഇപ്പോൾ റഷ്യൻ സേന മുന്നൊരുക്കങ്ങളാണ് റഷ്യൻ സേന നടത്തിയിട്ടുള്ളത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം യെവ്ഗാനി പ്രിഗോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പക്ഷേ വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായാണ് യെവ്ഗാനി പ്രിഗോഷൻ അറിയപ്പെടുന്നത്. ഏതായാലും റഷ്യയിൽ പട്ടാളത്തിനെതിരെ വലിയ കലാപ നീക്കം തന്നെയാണ് നടക്കുന്നത്. റഷ്യൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായാണ് ഈ യെവ്ഗാനി പ്രിഗോഷിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ കലാപം കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏതായാലും റഷ്യൻ സൈനികാസ്ഥാനം ഈ സംഘം പിടിച്ചെടുത്തതായി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വാഗ്നർ സംഘത്തിൻ്റെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെയും എത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലേക്ക്. ഉച്ചയോടെ മോദി കെയ്റോയിലെത്തും. 1st ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 4000 ഇന്ത്യൻ സൈനികരുടെ സ്മാരകത്തിൽ ആദരം അർപ്പിച്ചാണ് ദ്വിദിന സന്ദർശനം ആരംഭിക്കുക. ഇതാദ്യമായാണ് മോദി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഈജിപ്ത് പ്രസിഡന്റ് ഫത അൽ സിസിയുമായി